ഹലോ, അസ്സലാമലൈക്കും. എന്താ, എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങൾക്കും സുഖാട്ടോ, കുഴപ്പമൊന്നുമില്ല, എന്തില്ല. പിന്നെ ഇന്നലത്തെ മിഞ്ഞാത്തേക്ക് വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടില്ലേ? കാണാത്തവരൊക്കെ കാണുണ്ട് കേട്ടോ. ഇന്ന് ദോശയും ചട്നിയൊക്കെയാണ് രാവിലത്തെ പരിപാടി. അപ്പോൾ ഞങ്ങളാ പരിപാടിയൊക്കെ തന്നെയാണല്ലോ ഞങ്ങളെ കാണിച്ചത്. ദോശ ഉണ്ടാക്കട്ടെ കേട്ടോ. ദോശ കരിഞ്ഞില്ലേ. മീൻ മാങ്ങന്നല വാങ്ങിയിട്ടുണ്ടോ? മീന് എന്ത് മീനാണോ അവര്? ആ മീൻ തന്നെയാണ്. ഇന്നലെ ഇപ്പൊ വാങ്ങുന്നു. ഞാൻ ഇന്ന് വാങ്ങണ്ട മുട്ട കൊണ്ട് പൊട്ടാണ്ടോ? നമുക്ക് മുട്ട കൊണ്ട് വരിയുണ്ട്. നല്ല നരക്കൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ റൈസ് കുക്കർ തന്നെ വെക്കലാണ്. ഇപ്പൊ തണുപ്പ് പോലല്ലേ? ഇപ്പൊ നല്ല തണുപ്പ് പോലാണ്. രാവിലെ തണുപ്പുണ്ടേ. നിനക്കൊന്നും ഇങ്ങോട്ട് കാലാവസ്ഥ ചൂട് തുടങ്ങിയിട്ടും എന്നാലും കറക്കണ സമയമൊക്കെ ആവുമ്പോൾ ഇങ്ങനെ തണുപ്പാവുന്നുണ്ട്. തണുപ്പൊക്കെ ഇപ്പൊ കഴിഞ്ഞു. ഈ ചൂട് തന്നെ കാരണം ചട്ടിനി ഉണ്ടാക്കുന്നു. ഇന്ന് ദോശക്ക് ചട്ടിനി ഉണ്ടാക്കുക കേട്ടോ. അതിന് തേങ്ങയും ചെറിയുള്ളിയും പച്ചളവും ഒക്കെ എടുത്തിട്ടുണ്ട്. മുളകും പൊടി ഇട്ടുണ്ടാക്കട്ടോ. ചുവന്ന ചുവപ്പ് കളർ ചട്ടിനി ആണെങ്കിൽ മുളകും പൊടി ഇട്ടുണ്ടാക്കാം. അതിപ്പോൾ വെള്ള കളറായി കാരണം. ഇനി ഒന്ന് അരച്ചെടുക്കട്ടെ. ദോശ ഇവിടെ കരിഞ്ഞു. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. കടുക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഒഴിച്ചു കൊടുക്കണം. നല്ലോണം തിളച്ച് മറിയരുത്. അതിന്റെ അടുക്ക ഓഫാക്കണം. അല്ലെങ്കിൽ പിന്നെ ചട്ടിനി ഇങ്ങനെ വെള്ളം ഇറന്നുകൊണ്ട് നിൽക്കും. തേങ്ങ വേറെയും വെള്ളം വേറെ അങ്ങനെ നിൽക്കും. നല്ലോണം തിളച്ചത് ഓഫാക്കാണ് കേട്ടോ. ഇനി ചട്ടിനി ഇത്ര തിളച്ചാൽ മതി. ഇനി ഇതിലേറെ തിളച്ചാൽ പിന്നെ ടേസ്റ്റ് പോവുക ചെയ്യാം. ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ചായ വെച്ചിട്ട് കേട്ടോ. പള്ളി കാഴ്ചയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഒരു ഗ്ലാസ് ചായ, ഒരു ദോശ. അത് അപ്പഴാണെങ്കിലും ദോശയാണെങ്കിലും ന പ്ലേറ്റ് ചൂട് കൊടുക്കണം തിന്നണം. എന്നാലേ ആ ദോശ കഴിച്ചിട്ടെന്ന് തോന്നുള്ളൂ. കറി പറഞ്ഞാൽ പിന്നെ അത് തോന്നില്ല. ഈ ദോശ ഇങ്ങനെ കട്ടൻ ചായയിൽ ഇങ്ങനെ ഒപ്പി തിന്നാനേ നല്ല രസമാണ്. ഒരു കറിയും വേണം.
സാരിയൊക്കെ കഴിഞ്ഞിരിക്കുക കേട്ടോ. ചോറൊക്കെ എൻ്റെ അടുത്തേക്ക് പോയോ കിട്ടില്ല, വേവ് എറിയിക്കണമെന്നാവോ. ഇനി ഞങ്ങൾ വേറൊരു വീഡിയോ ഇടാൻ വേണ്ടി ഇങ്ങാണ്ട് അത് ചെയ്യുന്നു. ഒരു ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ പിന്നെ കോഴ്സ് ഉണ്ട്, അപ്പം അതിൻ്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ ചെയ്യുന്നു. കുഞ്ഞോളിൻ്റെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചാൽ നമുക്കിപ്പോൾ അന്ന് പറഞ്ഞ ശീലമല്ല. പിന്നെ നന്നാക്കി ഇപ്പോഴത്തെ വർത്തമാനങ്ങളൊന്നും പറയാൻ കഴിഞ്ഞില്ലല്ലോ. ഏതായാലും കുഞ്ഞാള് കുറേ പറയിപ്പിച്ച് വീഡിയോ കെട്ടിക്കണം, കാണുന്നവരൊക്കെ ക്ഷമിച്ചുകൊണ്ട്. പിന്നെ ഇപ്പോഴത്തെ മോഡൽ വർത്തമാനം പറയാനൊക്കെ ഇനി പഠിച്ചിട്ട് വേണ്ടേ. കുഞ്ഞാക്കാരണമായി അതിനിപ്പോൾ ഇനി ആദ്യം ഒന്ന് കോളേജിൽ പോയി പഠിച്ചേണ്ടി വരും. ഫാഷൻ ഡിസൈനിങ്ങും പിന്നെ വേറെ എന്താ പറഞ്ഞു, മെഹന്തി ഉണ്ടായിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ കാണുന്നവർക്കൊക്കെ കണ്ടുകാണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ അതിൽ ആ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ പെരയിൽ ഇരുന്നുകാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ അതൊക്കെ അല്ലേ നല്ലത്. പുറത്തും പോകാൻ പറ്റാത്തവർക്കൊക്കെ ഞാൻ സോപ്പിൻ്റെ പരിപാടിയൊന്നും തുടങ്ങി ചെയ്യുന്നു. കുഞ്ഞോളാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിന്ന് കുറേ സോപ്പ് ഉണ്ടാക്കിയിട്ട് അതിനും ഓൺലൈനിലൊക്കെ പിന്നെ ആളെ കിട്ടുകയാണെങ്കിലൊക്കെ നമുക്കത് കാര്യമല്ലേ. അത് രണ്ടും നാട്ടൊക്കെ ഉണ്ടാക്കിട്ടോ. പിന്നെ അതിനും അത് ഉടക്കും അന്വേഷിച്ചിട്ട് ഞാൻ പോയി വെക്കട്ടെ. ഇന്ന് രാത്രി തക്കാളി ചോറുണ്ടാക്കുക കേട്ടോ. അതിന് വേണ്ടി കണ്ട് വെളുത്തുള്ളി അരിയാണ്. ഇന്നൊന്നരയൊക്കെ ഭയങ്കര തലവേദനയായിരുന്നു. 10 മണി കഴിഞ്ഞപ്പോൾ തലവേദന ഇളകിയിട്ട് പ്രഷർ കുറഞ്ഞിക്കുക കൂടിക്കുക എന്താണെന്ന് അറിയില്ല. ഭയങ്കര തലവേദന. തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. കുഞ്ഞോക്ക് തലവേദനയാണ്, സുഖമില്ലാത്തതൊന്നും കുഞ്ഞോക്ക് പറയാൻ പറ്റൂല. അതൊന്നും പറയില്ല ഇമ്മാന്നറിയും. ഞാനാണെങ്കിൽ ഇച്ചൊന്നും മനസ്സിൽ വെച്ചിങ്ങാണ്ട് നിൽക്കുന്ന പരിപാടിയില്ല. നമുക്ക് നമ്മളിങ്ങനെ വർത്തമാനം പറയുമ്പോൾ എല്ലാം പറയണം. കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടെ കേട്ടോ. ഈ വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കണ്ട കേട്ടോ. തക്കാളി കൊടുക്കട്ടെ, വെളുത്തുള്ളി ചോത്തിക്കണു. ഇനി തക്കാളി കൊടുക്കട്ടെ. കുറച്ച് ഉപ്പ് കൊടുക്കട്ടെ. തക്കാളി നല്ലോണം വെന്ത് വടയട്ടെ. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട്, കുറച്ച് മുളക് പൊടി ഇട്ടെടുക്കുന്നുണ്ട്. അധികം കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ടിട്ടോ. ഇനി ചോറിട്ടെടുക്കണം. ആരെങ്കിലും ഇങ്ങനെ തക്കാളി ചോറ് ഉണ്ടാക്കലുണ്ടോ? ഉണ്ടാക്കാത്തോലാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. നല്ല ടേസ്റ്റാട്ടോ. ഈ ചോറ്റിൽ ടേസ്റ്റ് എന്താ അറിയുമോ? ആ വെളുത്തുള്ളിൻ്റെ ടേസ്റ്റാണ് മുന്നിക്ക് വരുന്നത്. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചട്ടെ. നമ്മൾ തക്കാളി ചോറ് റെഡി ആക്കുന്നുട്ടോ. ഇനി മുട്ട ഒന്ന് പൊരിച്ചട്ടെ. തക്കാളി ചോറ്റക്ക് കൂട്ടാനും മുട്ട പൊരിച്ചതാണ്. തക്കാളി ചോറും മുട്ട പൊരിച്ചതും. ഇന്നത്തെ വീഡിയോ നിർത്തുക കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുന്നുണ്ട്. അസ്സലാമു അലൈക്കും.